വീട്ടുകാര്യങ്ങൾ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് കുറേയധികം നല്ല മോട്ടിവേഷൻ തരുന്ന രീതിയിലുള്ള വീട്ടുജോലികൾ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് ഇടയിലുള്ള കുക്കിങ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഒന്നും തന്നെ കാണിക്കുന്നില്ല. അപ്പോൾ രാവിലത്തെ എൻ്റെ യൂട്യൂബ് വർക്കുകൾ ആണ് മെയിനായിട്ട് ഇപ്പോൾ ഉള്ളത്. രാവിലത്തെ അത് കഴിഞ്ഞിട്ട് മാത്രമാണ് പിന്നെ അത്യാവശ്യമുള്ള ഏറ്റവും അത്യാവശ്യമുള്ള ജോലികൾ തൊട്ട് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഏറ്റവും അത്യാവശ്യം എനിക്ക് വാഷിംഗ് ചെയ്യാൻ, തുണിയുടെ വാഷിംഗ് ആണ്. തലേദിവസം തുണി വാഷ് ചെയ്യാനായിട്ടുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഒരു ദിവസം വാഷ് ചെയ്തില്ലെങ്കിൽ പിറ്റേ ദിവസം രണ്ട് വാഷിങ് ഉണ്ടാകും. അതുകൊണ്ട് ആദ്യം തന്നെ അതിട്ട് പിന്നെ ഇനി ഒരു വാഷിങ്ങിനും കൂടി തുണി ഉണ്ട്. അപ്പോൾ അതിനെ മാറ്റിക്കൊണ്ടിരിക്കണേന് ബെഡ്ഷീറ്റുകൾ റിച്ചാൻഡേമിൻ്റെയൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ ഇന്നലത്തെ നമ്മളുടെ ടിപ്പുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷം തോന്നി. കാരണം ഞാനൊരു കാര്യം പറയുമ്പോൾ അത് കുറേ പേർക്ക് പ്രയോജനപ്പെട്ടാലല്ലേ അതുകൊണ്ടൊരു ഒരു പ്രയോജനം എനിക്കുണ്ടാവുകയുള്ളൂ. കാരണം എനിക്കൊരു സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തന്നെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുന്നത്. പിന്നെ കുറേ പേര് അത് നല്ലതല്ല എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അത് ഇഷ്ടമില്ലാത്തവർ ചെയ്യേണ്ട എന്നുള്ളത്. അതുകൊണ്ട് ഏതായാലും മാരകമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഉള്ളതായിട്ട് എനിക്കറിയില്ല. കാരണം ഞാൻ അത് ചെയ്യുന്നതാണ്, ഒരുപാട് നാളുകൾക്ക് മുൻപ് തന്നെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നങ്ങൾ എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, അതിഷ്ടമില്ലാത്തവർ ചെയ്യാതിരിക്കുക അത്രയേ ഉള്ളൂ. അപ്പോൾ ചില വീട്ടിലൊക്കെ നമ്മളുടെ സഹോദരന്മാർക്ക് നിർബന്ധമുണ്ടേ, അവർക്ക് ആദ്യം മുതൽ ഒന്നേന്ന് തന്നെ എല്ലാ കാര്യങ്ങളും തുടങ്ങി ഒരു ഫ്രഷായിട്ടുള്ളത് എല്ലാം എന്ന് ചിന്തിക്കുന്ന കുറേ സഹോദരന്മാരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ വീട്ടിലിതൊന്നും നടക്കില്ല. ഏതായാലും എനിക്കിവിടെ എൻ്റെ ഭർത്താവും കുട്ടികളും ഇങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും പറയാത്ത ആൾക്കാരാണ്. അവർ ഒന്നും തന്നെ ഇങ്ങനെയുള്ള കാര്യത്തിൽ വന്ന് ഇടപെടാറില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് പിന്നെ ഇവിടെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ എനിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചിലവർ എഴുതിയിട്ടുണ്ടായിരുന്നു വീട്ടിലെ പാരൻസൊക്കെ ഉണ്ട് ചേച്ചി, അപ്പോൾ അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ശരിയാണ്, അതൊക്കെ നോക്കി ഒരു കുടുംബത്തിൻ്റെ സമാധാനം നോക്കി പോകേണ്ടത് സ്ത്രീയുടെ കടമയാണ്. അപ്പോൾ അതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടത്. അപ്പോൾ ഇത് ആദ്യത്തെ തുണി വിരിക്കലാണ്. ഇത് നമ്മളുടെ ഡ്രസ്സ്. അതിനുശേഷം പിന്നെ ഇനി മാറ്റുന്ന ഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഇനി പകുതിയോളം ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്, അതിനി അടുത്ത ദിവസമേ കഴുകുള്ളൂ. ഇന്ന് എനിക്ക് ഷീറ്റുകൾ കഴുകാനുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഷീറ്റുകളാണ് ഇടുന്നത്. ബാക്കി ഡ്രസ്സുകൾ പിറ്റേ ദിവസത്തെ ഡ്രസ്സിൻ്റെ ഒപ്പം കഴുകാനായിട്ട് കറക്റ്റായിട്ടൊരു മെഷീൻ നിറയെ ഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷമാണ് മെഷീനിൽ തുണിയൊക്കെ ഇട്ട് രണ്ടാമത്തെ തുണിയും ഇട്ടതിന് ശേഷമാണ് പിന്നെ വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എത്ര എളുപ്പമാണെന്ന് നിങ്ങളിത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്നലെ ഞാൻ പറഞ്ഞ ടിപ്പുകൾ ആണ് ഇത്, അതിനകത്ത് നിന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. മാവ് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്രിഡ്ജിൽ എന്തെല്ലാമാണ് ഈ ഇത്രയും സാധനങ്ങൾ കയറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സാധനങ്ങളൊക്കെ കയറ്റാനായിട്ടുള്ള ആ ഒരു സ്ഥലം നമ്മൾക്ക് തന്നെ അതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് അറിയില്ല എന്നിട്ടാണ്. കാരണം കുറച്ച് സിപ്പിലോ കവറുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ പാത്രങ്ങൾ വെക്കുന്നതിന് പകരം ഇപ്പോൾ ഈ മാവക്കരച്ച് പാത്രത്തിൽ തന്നെ വെക്കണം. അല്ലാത്ത കുറേ സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒരിക്കലും പാത്രത്തിൽ സ്റ്റോർ ചെയ്യാതിരിക്കുക. പാത്രങ്ങളിൽ വെക്കുമ്പോൾ നമ്മൾക്ക് അത് കുറച്ചധികം വെക്കാൻ പറ്റില്ല, കാരണം പാത്രം ഇരിക്കുന്നത് തന്നെ കുറേ അധികം സ്ഥലം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഈ ഫ്രിഡ്ജിനായാലും ചെറിയ ഫ്രിഡ്ജായിരുന്നു എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചെയ്തിരുന്നത് ഈ സിപ്ലോ കവറുകൾ പോലത്തെ നല്ല, ഇപ്പോൾ സിപ്ലോ അല്ലാത്തതായാലും നല്ല കവറുകളുണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടിട്ട് വെക്കുകയും ചെയ്യണത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുറച്ച് ഒതുക്കി വെക്കാനുള്ള സൗകര്യം കിട്ടും.
പിന്നെ നിങ്ങൾ എപ്പോഴും ഫ്രിഡ്ജിൽ ശ്രദ്ധിക്കേണ്ടത് കുറേ കുപ്പികൾ എല്ലാവരും നേരത്തെ ഇങ്ങനെ സ്ഥിരമായിട്ട് വെച്ചേക്കുന്ന കുറേ കാര്യങ്ങളാണ്. കുറേ തരം സോസുകളും ഒക്കെ ഇങ്ങനെ അത് ശരിക്കും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെക്കാറില്ല ഒരിക്കലും സോസുകൾ. അപ്പോൾ സോസ് തുറന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം എന്ന് ചിലവർ പറഞ്ഞ് അതിലെഴുതിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ ഫ്രിഡ്ജിൽ വെക്കാറില്ല, കാരണം അതൊരു ഡെഡായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. സ്ഥിരമായിട്ട് അത് അതിനകത്ത് തന്നെ അങ്ങനെ ഇരിക്കും, ആ ഒരു സ്പേസ് നമ്മൾക്ക് എപ്പോഴും നഷ്ടപ്പെടും. ഞാനെപ്പോഴും സോസുകളും അങ്ങനെയുള്ള അച്ചാറുകൾ ഇതെല്ലാം ഞാൻ പുറത്ത് തന്നെ വെച്ചേക്കുന്നത്. പിന്നെ ചീത്തേക്കുന്ന അച്ചാറുകളാണെങ്കിൽ മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. പിന്നെ നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത, അതായത് നിങ്ങളത് ഉപയോഗിക്കില്ലെന്നറിയാം, പിന്നെയും ഒരു മനസ്സിൻ്റെ വിഷമം കൊണ്ട് കുറച്ച് ദിവസം അതിനകത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കളയാം എന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. ഞങ്ങൾ നമ്മൾ കഴിക്കില്ല എന്ന് തോന്നുന്ന സാധനങ്ങൾ ഫ്രിഡ്ജിലേക്ക് കയറ്റരുത്, അത് കുറച്ച് ദിവസം അതിനകത്ത് ഇരുന്നിട്ട് പിന്നെ നമ്മളെടുത്ത് കളയും. ഇത് ഒരുപാട് പേര് ചെയ്യുന്നൊരു കാര്യമാണ്. അത് നിങ്ങളും ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതാട്ടോ. കാരണം ഒരു ഫുഡ് ഐറ്റം നമ്മൾ കഴിക്കില്ല, അതിനി വേണ്ട എന്ന് തോന്നിയാലും മനസ്സിൻ്റെ ഒരു വിഷമം കൊണ്ട് അതിനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. വെച്ച് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് കളയും. അപ്പോൾ ഒരു മനസ്സിനൊരു സമാധാനം. ആദ്യം തന്നെ കളയാനായിട്ടൊരു വിഷമം അല്ലേ? അങ്ങനെയൊക്കെയുള്ള കുറേ പൊട്ടത്തരങ്ങൾ നമ്മൾ ഞാനടക്കം കുറേ പേര് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് അത് ആവശ്യമാണോ, വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കോ, അല്ലെങ്കിൽ ഇപ്പം തന്നെ അത് കളയുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് എന്ന് വെച്ചാൽ കാക്ക പൂച്ച ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിക്കുന്നവർക്ക് കൊടുക്കുക, അതെന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം എൻ്റെ ഇഡ്ഡലി ചട്നി ഉണ്ടാക്കുന്ന ആ ഒരു എളുപ്പപ്പണികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നത്. കാരണം എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിലുണ്ട്. ഉള്ളി പൊളിക്കണ്ട, ഇത് ഇഞ്ചി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കണം. അതിനകത്ത് നിന്ന് കുറച്ച് കുറച്ചെടുത്ത് ഞാൻ മിക്സിയിലേക്കിട്ട് തേങ്ങ അടിച്ച് വെച്ചിട്ടുള്ള അല്ല ചണ്ടി വെച്ചിട്ടുള്ള തേങ്ങ എടുത്തിട്ട് ഇത്തിരി പുളിയിട്ട് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് അരച്ച് പെട്ടെന്ന് തന്നെ എൻ്റെ ഇഡ്ഡലി ഉണ്ടാക്കലും ചട്നി ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിത്തിരി സേമിയ പായസമാണ്. റോജറിന് വേണ്ടിയിട്ട് ഞാനിത്തിരി പാലും ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ സേമിയ പായസം ആരും തന്നെ ഇവിടെ കഴിച്ചില്ലായിരുന്നു. ഞാനൊരു രണ്ട് സ്പൂൺ എടുത്തിട്ട് മാത്രം അത്രയും കഴിച്ചുള്ളൂ. വളരെ കുറച്ചേ ഉണ്ടാക്കിയത്, ഇവർക്ക് അത്ര ഇഷ്ടമില്ല. ഞാൻ ജാക്സനെ ചിന്തിച്ചിട്ട് മാത്രം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ജാക്സൺ ആണെങ്കിൽ ഇത്രയും ദിവസമായിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ജാക്സൺ വന്നിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത കേക്ക് വെച്ചിട്ടുണ്ട്, വട്ടയപ്പം വെച്ചിട്ടുണ്ട്, പായസം, പിന്നെന്താണ് പാൽഗോവ, ഇത് മൈസൂർ പാക്ക്, ഇത്രയും സാധനങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഭയങ്കര ഇഷ്ടമാണ് ജാക്സിന്, മധുരമൊക്കെ കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും പ്രായമെങ്കിലും പുള്ളിക്ക് ഷുഗറിൻ്റേതായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. എങ്കിലും ഞാൻ പറയും ഇത്രയും ഇത് ഷുഗറൊക്കെ അധികം കഴിക്കണ്ടെന്ന് പറഞ്ഞാലും പുള്ളി പറയും നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാലേ അസുഖങ്ങളൊക്കെ വരുള്ളൂ, എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരില്ലെന്ന് എനിക്കറിയാം എന്നുള്ള ആ ഒരു ധൈര്യം മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം പുള്ളിക്ക് അങ്ങനെ എപ്പോഴും ഇവർക്ക് ചെക്കപ്പൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ പാരൻസിനും അത് തന്നെയായിരുന്നു, ഷുഗർ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല രണ്ടാൾക്കും. പിന്നെ എനിക്ക് ഇവിടെ കുട്ടികളും ഞാനും ഇത്തിരി പേടിച്ചേ കഴിക്കുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തിരി പേടിയാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ശരീരപ്രകൃതം പെട്ടെന്ന് തന്നെ അസുഖങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ളതായതുകൊണ്ട് ഞാൻ കുറച്ച് ശ്രദ്ധിക്കും. കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എങ്കിലും പേടിച്ചിട്ട് കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം തന്നെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് റിച്ചാൻ്റെ ബെഡ്റൂമാണ്, അവൻ്റെ ബുക്സൊക്കെയാണ് സൈഡിൽ കിടക്കുന്നത്. ഒന്നും മാറ്റാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അവന് ബെഡ് മുതുകത്ത് കുത്തിക്കൊള്ളണമെന്ന് പറഞ്ഞു. കാരണം ചൂട് സമയത്ത് നമ്മൾ ആ ചകിരിയുടെ ഭാഗം ഇടൂലേ മീതല്, അപ്പോൾ അത് മാറ്റി ആ സോഫ്റ്റായിട്ടുള്ള ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ ഞാൻ. അപ്പോൾ അവനറിയില്ലായിരുന്നു ചകിരിയുടെ ഭാഗം ഇട്ട് വെച്ചേക്കണേന്ന്. അപ്പോൾ ഞാനത് തിരിച്ചിട്ടതാണെന്ന്. അപ്പോൾ സാധാരണ റിച്ചാർഡും മൂന്ന് പേരും ചെറുപ്പത്തിൽ മൂന്നുപേരും മുകളിലെ റൂമുകളിലാണ് കിടന്നിരുന്നത്. കുട്ടികൾ മൂന്നുപേരും മുകളിലെ റൂമിലും താഴെ ആരും തന്നെ കിടക്കില്ലായിരുന്നു. പിന്നെ
റിച്ചാർഡ് വന്ന് ഇങ്ങനെ ഷിപ്പിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവൻ്റെ ബുക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവൻ ഇപ്പം ഞാൻ കിടക്കുന്ന ബെഡ്റൂമില്ലേ അവിടെയാണ് ഞാൻ റൂബിയും കിടക്കൂലേ അവിടെയാണ് കിടക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ മുകളിലുള്ള മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് മുകളിലാണ് ശരിക്കും. അപ്പോൾ അവിടെയായിരുന്നു ഞാൻ കിടന്നിരുന്നത്. പിന്നെ ജാക്സൺ അങ്ങനെ ഉണ്ടാവാത്തത് കൊണ്ട് വല്ലപ്പോഴും മാത്രം. അപ്പോൾ കുട്ടികൾ രണ്ടുപേരും ഞാനും ഒക്കെ മുകളിലാണ് കിടന്നിരുന്നത്. റിച്ചാർഡ് ഇവിടെ താഴെ എൻ്റെ മറ്റ് ബെഡ്റൂമിൽ കിടക്കുമായിരുന്നു. പക്ഷേ എനിക്ക് മോളിൽ നമ്മളുടെ ഏജ് ഒത്തിരി വ്യത്യാസം വന്നപ്പോൾ മോളിൽ നിന്ന് താഴേക്ക് 5 മണിയാകുമ്പോഴേക്ക് എഴുന്നേറ്റിട്ട് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല. കുറേ നേരം ഇരുന്ന് ആ ഒരു എന്താ പറയുക നമ്മളുടെ ബ്രെയിനൊക്കെ വല്ലാത്തൊരു ഒരു പൊട്ടത്തരമൊക്കെ കാണിച്ചോളൂ. അങ്ങനെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ താഴേക്ക് വീണ് പോയാലെന്നുള്ളൊരു പേടി, നമ്മളെ ബ്രെയിനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവില്ല ആ സമയത്ത്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മോളിൽ എനിക്ക് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് വരാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്, കുറേ ടൈം വേസ്റ്റ് ആകുന്നുണ്ട്, നമ്മൾ ഒന്ന് നേരെയായി വരാനായിട്ട്, എന്നിട്ടാണ് താഴേക്ക് വരുന്നത്. അപ്പോൾ അത് ശരിയാവില്ല, ഞാൻ താഴെ എൻ്റെ കിച്ചൻ്റെ കൂടെ തന്നെയുള്ള ബെഡ്റൂമിൽ കിടക്കാം, എനിക്കതാ ഇഷ്ടം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് വീഴുമെന്നുള്ള പേടിയൊന്നും ഇല്ല. അപ്പോൾ എഴുന്നേറ്റ് നടന്നങ്ങോട് പെട്ടെന്ന് പോകാം, സ്റ്റെപ്പ് ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ താഴെ ആയതാണ്, അതിന് മുൻപ് മോളിൽ തന്നെ കിടന്നത്. അപ്പോൾ റിച്ചാർഡ് ഏതായാലും മോളിൽ കിടക്കൽ നിർത്തി റിച്ചാർഡ് എനിക്ക് കൂട്ടായിട്ട് അവൻ താഴെ ബെഡ്റൂമിലായി. അപ്പോൾ അങ്ങനെ ആണ് ഇപ്പോഴത്തെ രീതികൾ. അപ്പോൾ റിച്ചാർഡിൻ്റെ റൂമാണ് എപ്പോഴും മോശമായിട്ട് കിടക്കുന്നത്, ഇങ്ങനെ ബുക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കും. പിള്ളേരുടെ പഠിക്കുന്ന കിടക്കുന്ന റൂം ഏകദേശം ബുക്കൊക്കെ ആയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നല്ലോ. അവർ അതൊക്കെ ഒന്ന് അത് വൃത്തിയായിട്ടൊന്നും വെക്കാനായിട്ട് അവർക്ക് വലിയ മടിയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കുക്കിങ്ങാണ്. കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഒന്നും തന്നെ ഇല്ലെന്നുള്ളതാണ് സത്യം, ഇന്ന് ഒരു സാധനവുമില്ല. അപ്പം ഞാൻ വിചാരിച്ചത് മുട്ട തിളപ്പിക്കാമെന്ന് ചോദിച്ചു, കാരണം മുട്ട തിളപ്പിക്കുന്ന വീഡിയോ ഇടാനായിട്ട് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു മുട്ട തിളപ്പിച്ച വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് മുട്ട തിളപ്പിക്കാനായിട്ട് എടുത്ത് വെക്കുകയും ചെയ്തു. പക്ഷേ അപ്പോൾ റോജർ പറഞ്ഞ് വേണ്ട, മുട്ട വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചപ്പോഴേ ഉള്ള സാധനം എന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് മാത്രമാണ് പിന്നെ ഇവിടെയുള്ള, ചിക്കൻ ഉണ്ട് കേട്ടോ, കുറേ ചിക്കൻ ഇരിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു കറി. അപ്പോൾ ഉരുളക്കിഴങ്ങ് പിന്നെ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു രസവും ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇവിടെ റിച്ചാർഡും റയനും ഉരുളക്കിഴങ്ങിൻ്റെ ഒന്നും കറികൾ ഒന്നും ഇഷ്ടമല്ല. റയന് പ്രത്യേകിച്ച്, റിച്ചാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുറേ മാസങ്ങളോളം ഡൽഹിയിൽ കോഴ്സ് ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ സ്ഥിരം ഉരുളക്കിഴങ്ങാണെന്നാണ് പറഞ്ഞത്. ഉരുളക്കിഴങ്ങിൻ്റെ കറികൾ മാത്രമേ കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ പരിപ്പ് കറി അവരുടെ ഹോസ്റ്റലിൽ. അതവന് ഭയങ്കരമായിട്ട് മടുത്തിട്ട് അവൻ പറഞ്ഞു ഇനി എനിക്ക് ഉരുളക്കിഴങ്ങ് ഈ ഇടക്കുന്ന തരല്ല, അത്ര വെറുത്തിട്ടാണ് വന്നേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ പണി അവരുടെ കയ്യിൽ അവരുടെ അടുത്ത് നടക്കില്ല. അപ്പം ഞാനേതായാലും അവർക്ക് രണ്ടാൾക്കും ഇത്തിരി മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കാം, എനിക്കും റോജറിനും ഉരുളക്കിഴങ്ങ്. അപ്പോൾ റോജറിന് മുട്ട വേണ്ടെന്നല്ലേ പറഞ്ഞേക്കണം, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ ഈസിയായിട്ട് കഴിയും. വേറെ ജോലികളപ്പോൾ എനിക്കില്ല. അപ്പോൾ ക്ലീനിങ് കുറച്ച് എല്ലാ സ്ഥലത്തെയും ക്ലീനിങ് അപ്പോൾ വേഗം തന്നെ ചെയ്തു. അപ്പോൾ ഇത്രയും കറികൾക്ക് ഇവിടെ ബുദ്ധിമുട്ടില്ലല്ലോ ഒട്ടും തന്നെ. അപ്പോൾ ഇത്തിരി തുണി അവിടെ വാഷ് ചെയ്തതാണ്, ഉണങ്ങിയത് നമ്മൾ അഴ ഒന്ന് ഒഴിച്ചെടുക്കാൻ വേണ്ടി രണ്ടാമത്തെ തുണികൾ വിരിച്ചപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെടുത്ത് കട്ടിലിട്ടിട്ടുണ്ട്. ഇനിയും മറ്റുള്ള തുണികളും കൂടി ഉണങ്ങി വന്നിട്ട് വേണം ഇനി മടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കുറേ ടിപ്പുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് കുറേയധികം പേർക്ക് ഇഷ്ടപ്പെട്ട് ഉപകാരപ്രദമായെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരാൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ചെയ്താൽ അത് നമ്മൾ വഴറ്റുന്ന സമയത്ത് കുറച്ച് എളുപ്പമായിരിക്കും എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഞാൻ ഓയിലിട്ടിട്ട് അരച്ചൊക്കെ നേരത്തെ വെക്കുമായിരുന്നു, പിന്നീട് ഞാൻ അത് മതിയാക്കി. കാരണം വെളിച്ചെണ്ണയിലാണ് ഞാനത് അരച്ചിരുന്നത്, അത് വെളിച്ചെണ്ണ ഇട്ടിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് കട്ട പിടിച്ചിട്ട് പിന്നെ കുത്തിയൊക്കെ എടുക്കണം. അങ്ങനെ ഞാനത് മതിയാക്കിയായിരുന്നു. പക്ഷേ ഇന്നലെ അവർ കമൻറ്റിൽ അതിൻ്റെ കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ഇങ്ങനെ വഴറ്റുമ്പോൾ എണ്ണയിൽ എണ്ണ ചേർന്ന് വഴറ്റുമ്പോൾ വെള്ളമാണെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിച്ച് അത് വെള്ളം വറ്റി വരാൻ ടൈം എടുക്കും, ഇതാകുമ്പോൾ അതങ്ങനെ ചേർന്ന് വന്നോളൂ. അത് എനിക്ക് അത്രയും ബോധം എനിക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇനി മുതൽ ഞാൻ എണ്ണയിട്ട് ഇരക്കുള്ളൂ. പക്ഷേ
ഇവിടെ അങ്ങനെ വെളുത്തുള്ളിയും ജി പി എസ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് എപ്പോഴും ഞാൻ അങ്ങനെ അരക്കാറില്ല. അന്ന് ഞാൻ ടിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അത് അരച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അരച്ച് വെക്കാറില്ല. അപ്പോൾ അത് പറഞ്ഞു തന്ന ആളിനോട് നന്ദി. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന്, നിങ്ങൾ ആ കമൻ്റ് ശ്രദ്ധിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതിലൂടെ പറഞ്ഞത്. അപ്പം ഇനി ഉരുളക്കിഴങ്ങ് ഏതായാലും ഒന്ന് പീൽ ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ കറി വെക്കുമെന്ന അങ്ങനെ ഒരു ഓർമ്മ അത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മുട്ട എന്നുള്ളൊരു ആ ഒരു കറി അങ്ങനെ തിളപ്പിച്ച് വെക്കാമെന്നാണ് വിചാരിച്ചിരുന്നതുകൊണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റോജർ ക്ലാസ് കഴിഞ്ഞ് വന്നിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു മണിയായിട്ടുണ്ട്. ഒരു മണിക്ക് ഇവരുടെ ക്ലാസ് രണ്ടുപേരുടെയും കഴിയും, റയൻ്റെയും കഴിയും, റോജറിൻ്റെയും കഴിയും. അപ്പോൾ ആ സമയത്താണ് ഈ കറി വെക്കാൻ കയറിയിരിക്കുന്നത്. അപ്പോൾ ചാറൊന്നുമില്ല. എന്താ, നമ്മൾ രസം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ രസം ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയുമല്ലോ, ഇവർക്ക് ആർക്കും വലിയ താല്പര്യമില്ല. പിന്നെ എനിക്ക് കൊതു വരുമ്പോൾ ഞാൻ രസം കുറച്ച് വെക്കും. അപ്പോൾ ഇന്ന് രസം കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷേ ഇവർക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനത് അന്ന് പിന്നെ വേറൊരു കാര്യം ചെയ്യാം, ഇത്തിരി ഈ ചാറ് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ ചെയ്തത്. നമ്മൾ പണ്ടൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്, അതായത് നമ്മൾക്ക് കുറേ ദാരിദ്ര്യം അങ്ങനെയൊക്കെയുള്ള കുറേ കാലഘട്ടങ്ങൾ, പഴയ ആളുകളുടെ കാലഘട്ടങ്ങളൊക്കെ ആ സമയത്തൊക്കെ ചെയ്യുന്നൊരു സംഭവമാണ് കഞ്ഞിവെള്ളം താളിക്കുക എന്നുള്ളത്. നമ്മളുടെ ചോറ് ഊറ്റിയെടുക്കുന്ന ആ നേർത്ത കഞ്ഞിവെള്ളം, കൊഴുപ്പ് ഉള്ളത് എടുക്കരുത്, പെട്ടെന്ന് തന്നെ കട്ടായി പോവും. അപ്പോൾ ആ നേർത്ത കഞ്ഞിവെള്ളം അത് അതിനകത്തേക്ക് ഇത്തിരി കടുക് പൊട്ടിച്ച് വെറുതെ ഇത്തിരി മുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി സവാള ഇത് ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് നമുക്കിഷ്ടമുള്ള ടേസ്റ്റുകൾ ചേർക്കുക അതിനകത്ത്, രസം പോലെയൊക്കെ ഒന്ന് കാച്ചിയെടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ. അപ്പം ഞാനിന്ന് ഇത് എന്താ വെറുതെ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും സവാള ഇത് ഉള്ളി ഉഴച്ചിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് കടുക പൊട്ടിച്ച് മറ്റന്നുളകൊക്കെ ഇട്ടിട്ട് ഇത്തിരി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അത് ഒഴിച്ചിട്ടാണ് ചോറുണ്ടത്. നല്ലതായിരുന്നു, കുട്ടികൾക്കൊന്നും ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഞാനത് എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി, അതായത് ഒരു രസത്തിൻ്റെ കുറവ് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഇത്തിരി കടുകൊക്കെ പൊട്ടിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ടേ രണ്ട് കോഴിമുട്ട എടുത്തുള്ളൂ റിച്ചാർഡിനും റായനും വേണ്ടിയിട്ട്. അപ്പോൾ അത് കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓംലെറ്റ് ആക്കി കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഇത് കടുക് പൊട്ടിക്കുന്നത് ഇത്തിരി എരിവെള്ള മുളക് കൂടി ഇടാമെന്ന് വിചാരിച്ചത് മാറ്റിയതാണ് ഞാൻ. അപ്പോൾ എരിവെള്ള മുളക് കൂടി വേറെ ഇതാണ്. ഇപ്പോൾ ആദ്യം എടുത്തത് ഞാൻ എരിവില്ലാത്ത മുളക് കൊടുത്തത്, ഇത് കഞ്ഞിവെള്ളം. അപ്പോൾ അധികം കട്ടിയില്ലാത്ത കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിനകത്തേക്കാണ് ഈ താളിച്ചങ്ങോട്ട് ഇടുന്നത്. അപ്പോൾ ഒരു രസം പോലെയൊക്കെ തോന്നും. പുളി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിന് ഇത് കുട്ടികളേതായാലും കഴിക്കില്ല എന്നെനിക്കറിയാം. അപ്പോൾ പിന്നെ ഞാൻ ഇത്തിരി മാത്രം എനിക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ലഞ്ച് പരിപാടി കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനൊരു കാര്യം ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ച് കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ നൂഡിൽസ് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് നൂഡിൽസ്. അപ്പോൾ നമ്മളുടെ കുറേ മലയാളികളുടെ ചാനലിൽ നൂഡിൽസ് ഇങ്ങനെ സേവ് നാഴി കൂടിയിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചൈനീസിൻ്റെയൊക്കെ അവരുടെ ചാനലുകളിൽ അവരുടെ ഷെഫുകൾ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പോൾ അത് കുറേ അധികം നാളായി ഞാനത് കാണുന്നത്, എങ്കിലും എനിക്കത് ട്രൈ ചെയ്ത് നോക്കാനുള്ള ആ ഒരു മടി കൊണ്ടിട്ട് ഞാനത് ഇതുവരെ നോക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാനതൊന്ന് ട്രൈ ചെയ്ത്, അപ്പോൾ അത് സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം അത് ഉണ്ടാക്കാൻ എന്നെക്കൊണ്ട് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പോൾ ഏതായാലും ഐഡിയ കിട്ടി, ചെയ്ത് ഞാൻ നോക്കിയപ്പോഴേക്കും അത് സൂപ്പറായിട്ട് വരികയും ചെയ്ത്. പിന്നെ അതിന് കുറേ കുറവുകളോടുകൂടിയാണ് കിട്ടിയത്, കാരണം ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തേക്കണോണ്ട് തന്നെ അതിന് കുറേ കുറവുകളുണ്ട്. പക്ഷേ ആ കുറവുകൾ നമ്മൾക്ക് കറക്റ്റാക്കി എടുക്കാം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആദ്യം ഒന്ന് ചെയ്ത് ഒന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് വരുമെന്നുണ്ടെങ്കിലല്ലേ നമുക്കത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിനി വേറെ ഒരു വീഡിയോ ചെയ്തിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. അത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ റൂബി പതിവ് പോലെ ഇങ്ങനെ കാത്തിരിക്കണേ അതും വെച്ചിട്ട് വാരി കൊടുക്കാൻ വേണ്ടി. റൂബി കൈ വെച്ചേക്കണേണ്ട, ഒരു കൈ മടക്കി
എപ്പോഴും അങ്ങനെയാണ്. അതൊരു ഇഷ്ടമാണ് അവൾക്ക്, ഒരു കൈ മടക്കി ഇങ്ങനെ വെക്കണത്. അപ്പോൾ ഇവിടെ പിള്ളേർ പറഞ്ഞത് അഹങ്കാരം മൂത്തിട്ട് രാജാവാണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇരിക്കണേന്നുള്ളതാണ് കുട്ടികൾ പറയണത്. അപ്പോൾ അവൻ കുഞ്ഞിന് എന്ത് അഹങ്കാരം ഉണ്ടാവാനാണല്ലേ, അതിനൊരിഷ്ടം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാകാം, അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ ഇരിക്കണത്. അപ്പോൾ ഇനി അടുത്തത് നമ്മളുടെ ഒരു ഏറ്റവും വലിയൊരു പരിപാടിയാണ്. ഇപ്പോൾ രണ്ട് വാഷിങ്ങിൻ്റെ നമ്മൾ മടക്കണമല്ലോ. അപ്പോൾ ബെഡ്ഷീറ്റുകൾ അഴയിൽ ഇട്ടിട്ട് തന്നെ ഫോൾഡ് ചെയ്ത്, അതായത് നിങ്ങളങ്ങനെ ചെയ്യുമായിരിക്കാം, അഴയിലിട്ടിട്ട് തന്നെ അതിനെ ഒരു വശത്ത് നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുവന്ന് ഒരു ഫോൾഡ്, പിന്നെ അഴയിലിട്ടിട്ട് തന്നെ ആ രണ്ടാമത്തെ ഫോൾഡും ചെയ്തിട്ടാണ് അഴയിൽ നിന്ന് പൊക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വലിയ ഈ ഇത് കിങ് സൈസ് ബെഡിൻ്റെയൊക്കെ ഷീറ്റുകളല്ലേ നമ്മൾ ഇടണത്. അപ്പോൾ അത് മടക്കാനായിട്ട് അഴയിൽ നമ്മൾ വാഷ് ചെയ്തിടുന്ന സമയത്ത് അങ്ങനെ തന്നെ മടക്കിയെടുക്കാൻ എളുപ്പം. അപ്പോൾ രണ്ട് കൈയും ഇങ്ങനെ നമ്മൾ നീട്ടി പിടിച്ചൊന്നും മടക്കണ്ട, അഴയിൽ ഇങ്ങനെ. മനസ്സിലായെന്ന് തോന്നണല്ലേ ഞാൻ പറഞ്ഞത്. ഞാനത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടാ. എല്ലാവരും ചെയ്യുന്നതാണ്, പക്ഷെ ചെയ്യാത്തവരും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് റൂബി വന്നതാണ് അവിടെ. റൂബിക്ക് ചില സമയത്തൊരു പ്രശ്നമുണ്ട്, റൂബി അപ്പിയിട്ടിട്ട് വന്ന വരവാണങ്ങട്. ഇവർ ഇങ്ങനെ മുടി ഇവരുടെ ഉള്ളിൽ ചെല്ലും, നമ്മളുടെ മുടി. എന്നിട്ട് അപ്പിയിടുമ്പോൾ മുടി കുടുങ്ങിയിട്ട് അത് മൊത്തത്തിൽ അത് പോകാതെ അവർ വരും. അപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയാണ്, കരഞ്ഞുകൊണ്ട് ഓടി വന്നതാണ്. അപ്പോൾ അത് നമ്മൾ എടുത്ത് മാറ്റണം. അത് മാറ്റിയിട്ട് ഞാനവിടെ തുടച്ചൊക്കെ വന്നിട്ടതാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര ബഹളം കൂട്ടി അവൾ കിടന്നിട്ട്, എൻ്റെ ശബ്ദം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കാതിരുന്നത്, അവൾക്ക് അതൊക്കെ ഭയങ്കര പേടിയാണ്. കിടന്ന് ബഹളം കൂട്ടി കടിക്കാനൊക്കെ വരും. എന്നാ കടിക്കാൻ വരില്ലട്ടാ, ഇപ്പോൾ റയനെയാണ് കടിക്കാൻ ഇത് ശ്രമിച്ചത് അവൾ. അതെന്ന് പറഞ്ഞിട്ട് അവൾ കടിക്കുകയൊന്നുമില്ല, ദേഷ്യം കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അവളുടെ വിചാരം അത് വലിയൊരു സംഭവമാണ് ഇപ്പോൾ നടന്നതെന്നുള്ളതാണ്. അപ്പോൾ അതിനിടയ്ക്ക് അതാണ് അവൾ അങ്ങോട്ട് കൊണ്ട് കിടന്ന് ഓടുന്നുണ്ട്. അപ്പോൾ റിച്ചാർഡ് വന്ന് അന്വേഷിച്ചാൽ എന്താണ് ഇവൾ ശബ്ദം, ഇവൾ എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ വന്നാൽ. അപ്പോൾ ഇനി അടുത്തത് ഒരു ചായയിടൽ മാത്രമേ ഉള്ളൂ. ചായ ഇട്ട് കഴിഞ്ഞിട്ട് വേണം എനിക്ക്, ഞാനിപ്പോൾ പറഞ്ഞ നൂഡിൽസ് വെക്കാൻ വേണ്ടിയിട്ട്. ചായയൊക്കെ ഇട്ട് ഞങ്ങൾ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം, പിന്നെ നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കുറേ അധികം നേരം പോയി. കാരണം ഇവർക്ക് വൈകുന്നേരം ഇപ്പോഴായിട്ട് ഒന്നും വേണ്ട, ഒരു സാധനം വേണ്ട. ഇപ്പോൾ ഇരിക്കുന്ന ഈ സ്വീറ്റ്സ് ഒന്നും ആരും കഴിച്ചിട്ടില്ല. അപ്പം അന്നൊരു പീസ് എടുത്തിട്ട് അതങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇവർക്കൊന്നും വേണ്ട, അപ്പോൾ ഇവർക്ക് ചായ മാത്രമേ. ഇപ്പോൾ പാലുള്ളത് കൊണ്ട് ആ ഒരു പെട്ടെന്ന് ആ ഒരു പാല് കഴിക്കുന്ന ആ ഒരു വിശപ്പും ഉണ്ടാവില്ല. അപ്പോൾ ചായ മാത്രം മതി എന്ന് പറഞ്ഞ് അങ്ങനെ. പിന്നെയാണ് ഞാൻ എൻ്റെ നൂഡിൽസിൻ്റെ പരിപാടിക്ക് നിന്നത്. അപ്പോൾ ഈ നൂഡിൽസ് ഉണ്ടാക്കി എടുത്താൽ ഈ ടേസ്റ്റ് ഉണ്ടാകുമോ എന്നൊക്കെ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഉണ്ടാക്കി, അത് നമ്മൾ വേറെ ഒന്നും തന്നെ ചേർത്തില്ല. ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്നും ഇട്ടിട്ടില്ല, ചുമ്മാ അതേ ഇത് പോലെ ഉണ്ടാക്കിയെടുത്ത്. അപ്പോൾ ഇതിൻ്റെ ഒരു കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി വീതി കൂടിയ രീതിയിലാണ് അത് വന്നത്, ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ ഇത്തിരി വീതി കുറഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ റയൻ കൊച്ചാണ് എനിക്കിത് പരത്തി തന്നത്. പരത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇത് അധികം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരില്ല. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത രീതിയിൽ വേണം ഇതിനെ കുഴച്ചെടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പരത്തി വലുതാക്കാനായിട്ട് കുറച്ച് പ്രസ് ചെയ്യണം, നന്നായിട്ട് പ്രസ് ചെയ്ത് വേണം നമ്മൾ പരത്താനായിട്ട്. ആ ഒരു ബുദ്ധിമുട്ടാണ് ഇതിനുള്ളത്. അപ്പോൾ അത് നമ്മളുടെ വീട്ടിലെ ആണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കൈക്കരുത്തുള്ളത് കൊണ്ട് അവർ നന്നായിട്ട് പരത്തി തരാം. അപ്പോൾ റയൻ പറഞ്ഞ് മമ്മി നാളെ അടുത്ത ദിവസം നമ്മൾക്ക് ഉണ്ടാക്കാം, ഞാൻ തന്നെ പരത്തി തന്നേക്കാം, എന്നിട്ട് അരിഞ്ഞ് തന്നേക്കാം, കുറച്ചും കൂടി നേർത്ത് ചെറിയ ഇത് നേരിയതായിട്ട് പരത്തി തരാം, അത് അരിഞ്ഞ് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എന്നാ ഉണ്ടാക്കണമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം, സൂപ്പറായിരുന്നു ഇത്. ഞാനും റയനും, അപ്പോൾ ഇത് രാത്രിയായിട്ടാണ് ഞങ്ങൾ കഴിച്ചപ്പോൾ. റോജർ പഠിക്കാനായിട്ട്, റോജർ മോളിലാണ്, അപ്പോൾ റോജർ മാത്രം ഇത് കണ്ടിട്ടില്ല. ഞാനും റയനും പകുതി കഴിച്ചു കഴിഞ്ഞപ്പോൾ റിച്ചാർഡ് പറഞ്ഞു അതെനിക്ക് തന്നേക്കെന്ന് പറഞ്ഞിട്ട്, രാത്രി ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് റിച്ചാർഡാണ് ബാക്കിയുള്ളതെല്ലാം കഴിച്ചു തീർത്തത്. അപ്പോൾ ഞാൻ റയനും റിച്ചാർഡും കൂടി കഴിച്ചു തീർത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. നാളെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.